ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കുഴുവേലിപ്പടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ എൻ്റെ ബാക്ക് സൈഡിൽ സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീടെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ വീടിൻ്റെ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പ് വീടാണ്. പക്ഷേ ഒരുപാട് ഭംഗിയായിട്ട് പുറത്തേക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു വീടാണിതെന്ന് പറയാം. അതായത് ഒരു വൈറ്റ് കളറാണ് ബേസ് എങ്കിൽ പോലും അതിൻ്റെ സൈഡിലെല്ലാം മെറൂൺ കളറിലുള്ള പ്രൊജക്ഷൻസ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം മെറൂൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡിലാണ് പ്രൊജക്ഷൻ വരുന്ന സ്ഥലങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പെർഗോള മോഡൽ പോലെ ഗ്ലാസ് ഇട്ടിട്ടില്ല, പക്ഷേ അതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിലും ആ ഒരു ഒരു ഗോൾഡൻ കളറിലുള്ള, അതായത് ഒരു കോഫി ബ്രൗൺ കളറിൽ സ്ക്വയർ കൊടുത്തിട്ട് അതിനകത്തെല്ലാം ഗോൾഡൻ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സിമെൻറ്റിൻ്റെ കളറിലുള്ള ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വർക്കുകൾ പുറത്ത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വീടിൻ്റെ ഭംഗി പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കുന്നത് തന്നെ പറയാം. അതുപോലെ തന്നെ വീടിൻ്റെ മതിൽ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ആ മെറൂൺ കളറിൽ തന്നെ സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈഡിലൂടെ ഒരു ചെറിയ എൻട്രൻസ് നിങ്ങൾ കണ്ടു, ഒരാൾക്ക് കടന്നു പോകാവുന്ന ഒരു സ്പേസിലുള്ള ഒരു ചെറിയ എൻട്രൻസ് ഉണ്ട്. ഇതിന് ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ട് ഈ വീട്ടിലെ കിണറാണ് ആ കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിണർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി വശം വരെ കവർ ചെയ്ത് കിട്ട്, ബാക്കിയുള്ള ഹാഫ് മൂൺ ഷേപ്പിലുള്ള ഭാഗം മാത്രമാണ് നെറ്റിട്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. കണ്ടു, ഈ മതിലാണെങ്കിലും കൊടുത്തിരിക്കുന്ന കളറ് ആ വൈറ്റ് ഉണ്ട്, ഒരു ബ്രൗൺ കളറുണ്ട്, ബ്ലാക്ക് കളറിലുള്ള ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ മെയിൻ രണ്ട് സൈഡിലുള്ള പില്ലറുകൾ കണ്ടോ, അതൊരു ബ്ലാക്ക് ബ്ലൂയിഷ് ബ്ലാക്ക് കൊടുത്തിട്ട് അവിടെ നല്ല ഭംഗിയുള്ള ഓവൽ ഷേപ്പിലുള്ള രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ജി എ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അഴികളോടുകൂടിയ ഡിസൈനും അതുപോലെ തന്നെ ലേസർ കട്ട് ഡിസൈനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ ഇതിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷനാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീടിൻ്റെ ഏകദേശം ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോക്സി ടൈപ്പ് വീടാണ്, നല്ല ഭംഗിയായിട്ട് ഒരുപാട് വർക്കുകൾ പുറത്ത് ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെ. അതുപോലെ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെൻറ് സ്ഥലത്തിലാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെങ്കിൽ മാത്രമാണ് 3 സെൻറ് സ്ഥലത്ത് ഒരു വീട് ഇത്ര ഭംഗിയായി എങ്ങനെ ചെയ്തിരിക്കുന്നു, അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര ബെഡ്റൂംസ് ആണുള്ളത്, ബെഡ്റൂമുകളെല്ലാം എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ മാർബിൾ ഹോംസ് എന്ന ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും വീഡിയോസ് കാണുന്നത്. അപ്പം ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കാർപോർച്ചിലേക്ക് വന്നിരിക്കുകയാണ്. കാർപോർച്ചിനകത്തെല്ലാം സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനകത്തെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അസ്യൂഷ്വൽ നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഈ ഒരു പാറ്റേണും ഈ ഒരു ഇതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കാർപോർച്ചിൽ വന്നിട്ട് ഒരു കാറിന് കയറ്റിയിടാനുള്ള സ്പേസ് ആണ് കാർപോർച്ചിനുള്ളത്. അതുപോലെ ഇതിൻ്റെ ഈ രണ്ട് പില്ലേഴ്സ് വന്നിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പില്ലേഴ്സ് വന്നിട്ട് ടെക്സ്ചർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ബ്ലാക്ക് കളറിലുള്ള ടെക്സ്ചർ ഡിസൈനും മുകളിലേക്ക് സാധാരണ സിമെൻറ്റിൻ്റെ പില്ലറും ാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഈ ഒരു പോർഷനിൽ ഈ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു ബ്രൗൺ കളറിലുള്ള കോഫി ബ്രൗൺ കളറിലുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ആ പോർഷൻ്റെ അകത്തെല്ലാം LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കാർപോർഷൻ്റെ ഈ ഒരു എൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് സിറ്റ് ഔട്ടിൻ്റെ കണ്ടിന്യൂഷൻ ഇതെല്ലാം വരുന്ന ഈ ഏരിയയിലെല്ലാം തന്നെ മൾട്ടി വുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണുമ്പോൾ ശരിക്കും നല്ല ഒറിജിനൽ പഴയ വീടുകളിലെ ട്രഡീഷണൽ വീടുകളിലെ കാണുന്ന ആ ഒരു ഒരു വുഡിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. മൾട്ടി വുഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് ബാക്ക് പോർഷനിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അവിടെയെല്ലാം ബേബി മെറ്റൽസ് വിരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
ഈ സിറ്റ് ഔട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരാൾക്ക് കടക്കാവുന്ന ഒരു എൻട്രൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആ വീട്ടിലെ കിണറിലേക്ക് കിണറിൻ്റെ പോർഷനിലേക്ക് നമുക്ക് പോകാനുള്ളതാണ്. ഈ ഒരു സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. കിണറിൻ്റെ പോർഷൻ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിണറും വലുതാണ്, അതുപോലെ തന്നെ അത് ഫുള്ളിങ്ങനെ കവർ ചെയ്ത് ഇതുപോലെ ഗ്രില്ലിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ടൊരു ടെക്സ്ചർ വർക്കാണ്, കോപ്പറിൻ്റെ കളറിലൊരു ടെക്സ്ചർ വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡിലാണെങ്കിൽ പോലും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് ഈ വീട് വരുന്നത്. ഫസ്റ്റ് ഈ ഒരു നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ഈ വീട് ഈ ഒരു ലാൻഡിൻ്റെ ഫസ്റ്റായിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഫുള്ള് വില്ലാസിൻ്റെ ഒരു ഏരിയയാണ്. ഒരുപാട് വില്ലകൾ ഇവിടെയുണ്ട്, എല്ലാം തന്നെ സെയിലായതാണ്. നമുക്കിതിപ്പോൾ ഇത് മാത്രമാണ് സെയിലാവാനുള്ളത്, ഇത് ഫസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ വില്ല എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും എത്രാമത്തെ വില്ലയാണെന്ന് അങ്ങനെ ഒന്നും പറയേണ്ടതില്ല. ഈ വഴിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വില്ലയാണ് എൻ്റേത്, നമുക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഫസ്റ്റ് വില്ല ആയതുകൊണ്ട് അതിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. ലാൻഡ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിനെ നോക്കിയാലും വില്ല കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു സ്ഥലം ഇത് വന്ന് സൈഡ് വന്നിട്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ഏരിയ ആണ്. അതിന് കണ്ടിന്യൂഷൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കിച്ചണിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഇവിടെ വരേണ്ടത് വർക്ക് ഏരിയയുടെ ആ ഒരു പൊസിഷനാണ്. അവരത് കവർ ചെയ്തിട്ടില്ല എന്ന് മാത്രം നമ്മളൊരു ചോയ്സ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ചെടികളൊക്കെ നടാനും ഒക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് സിറ്റ് ഔട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, കാരണം അത് കൈവരികളോ അങ്ങനെയൊന്നും കൊണ്ട് കവർ ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളറിലും ചെറിയ ഡിസൈനുകളോട് കൂടിയ ഒരു ഗ്രാനൈറ്റ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കയറുന്ന ഡോറ് സിറ്റ് ഔട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല ഒരു കോഫി ബ്രൗൺ കളറിലുള്ള ഡോറും അതിനിടയ്ക്കിടയ്ക്ക് സിൽവറിൻ്റെ ബീഡിങ്ങും വെച്ചിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. സൈഡിലെല്ലാം ചെറിയ ചെറിയ ഗ്ലാസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒരു പ്ലാറ്റിനം ഷെയ്ഡുള്ള ഹാൻഡിലും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് ഇനി അകത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോറ് തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു വോളാണ്. ഈ ഒരു വോള് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ കണ്ണിലേക്ക് പെടുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുള്ള നമ്മളുടെ കണ്ണിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഡിസൈനില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മളെ ബുക്ക് ഇങ്ങനെ അനക്കി കറക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ഇങ്ങനെ നമ്മളെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്ന ഒരു റിഫ്ലക്ഷൻ തരുന്ന ടൈപ്പ് ഒരു വാൾപേപ്പർ ആണെന്ന് തന്നെ പറയാം. ആ ഒരു വാൾപേപ്പർ ചെയ്തിരിക്കുന്ന വോളിൽ തന്നെയാണ് നമുക്ക് ടി വി വെക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഷേപ്പിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജിനുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ വിൻഡോസ് വന്നിട്ട് രണ്ട് സൈഡിലായിട്ടാണ് മൂന്ന് പാളികളുടെ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണെന്ന് നമുക്ക് പറയാം. നമുക്കൊരു കോർണർ സെറ്റ് കോർണർ സോഫ സെറ്റ് ഇടാനായിട്ട് എന്തുകൊണ്ടും സ്യൂട്ടായ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ ടി വി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാൽ ഈ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു കോർണർ സെറ്റ് വന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ ഇതിൻ്റെ സീലിംഗ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്കെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് ഇനി ഗസ്റ്റ് ഈ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കുള്ള ആ ഒരു കണ്ടിന്യൂഷൻ വരുന്നത്. അപ്പം ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എൻട്രൻസ് വന്നിട്ട് മൾട്ടി വുഡിൽ തന്നെയുള്ള നല്ലൊരു ഡിസൈനായിട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള കണ്ട ഇവിടെ ഒരു നമുക്ക് ഫ്ലവേഴ്സൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ഷെൽഫ് പോലത്തെ രീതിയിൽ ആ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ സ്പേസ് ഒന്നും ഡൈനിങ് ഹാളിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു ചെറിയ ടേബിളിട്ട് ഒരു അഞ്ച് പേർക്ക് ഒരു ഫാമിലിയിലുള്ള നാലോ അഞ്ചോ പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന അത്ര സ്പേഷ്യസ് ആയ രീതിയിലാണ് ഡൈനിങ് ഹാള് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാള് നമ്മൾ ആ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ വരുമ്പോൾ തന്നെയാണ് ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു മൂന്ന് വിൻഡോസ് നമ്മൾ കാണുന്നത്. ആ വിൻഡോസിനോട് കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് വരുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ അതിനകത്തും നല്ല ഒരു ഗോൾഡൻ വൈറ്റ് ഡിസൈനിലുള്ള വാൾപേപ്പറാണ് അതിനകത്ത് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു എൽ ഇ ഡി ലൈറ്റ്സും കൂടെ വരുമ്പം ആ ഒരു ഏരിയ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല ഫ്ലവർ വേസൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് നോട്ടിഫൈ ചെയ്യും. അതിൻ്റെ താഴെയാണെങ്കിലും ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വാഷ് ബേസിൻ വന്നിട്ട് ഈ ജനലിൻ്റെ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്
ഒരു ഒഴിഞ്ഞ ഏരിയയിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ഇതിൻ്റെ സറൗണ്ടിങ്സ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷ് ബേസിൻ വന്നിട്ട് നല്ലൊരു ഓവൽ ഷേപ്പിൽ സെറേഡയാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്. അതിന് താഴെയും ഇതുപോലെ തന്നെ വുഡ് കൊണ്ടൊരു നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലായിട്ട് കണ്ടു, ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് നല്ലൊരു പില്ലേഴ്സ് കൊടുത്തിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ട് ബാസ് കൊടുത്തിട്ട് അവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. പെർഗോള മോഡൽ പോലെ തന്നെ പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് മുകളിലേക്ക് പോകുന്ന സ്റ്റെയറാണ്. ഇതിൻ്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവരത് കവർ ചെയ്തിട്ടില്ല. അവിടെ നമുക്കത് ഇൻവെർട്ടേഴ്സും ബാറ്ററീസും ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ റെസ്റ്റ് ഓഫ് ദ ഒരു പോർഷൻ വന്നിട്ട് ഇതുപോലെ വുഡിൻ്റെ ഒരു വർക്കിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, 3 സെൻറ്റ് സ്ഥലത്താണ് ഈ കടന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ പോലും ആ 3 സെൻറ്റ് സ്ഥലത്തിന് ലിമിറ്റേഷൻസ് ഒന്നും കൂടാതെ നല്ല ഭംഗിയായിട്ടും അത്യാവശ്യം നമുക്ക് സ്പേസ് തോന്നുന്ന രീതിയിലുമാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഈ ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാഫിക്കൽ ഡിസൈൻ, അതിനകത്ത് ചെറിയ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറും ഒരു ആഷ് കളറും കൂടിയ ഒരു കളറാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളപ്പോൾ ഇവിടുത്തെ ഡൈനിങ് ഹാള് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബെഡ്റൂമാണ്. ഇവിടുത്തെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. പിന്നെ ഫ്ലോറിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നമ്മളിവിടെ എല്ലാ റൂമുകളിലും തന്നെ ഈ ഒരു സെയിം ടൈല് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ടൈലിനകത്ത്, വൈറ്റ് വെട്ടർഫെൽ ടൈലിനകത്ത് ചെറിയൊരു ലൈറ്റ് ബ്ലൂയിഷ് കളറിലൊരു ലൈൻ വരുന്ന ടൈപ്പ് ആ മോഡലാണ് ഇവിടുത്തെ ഫ്ലോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമുക്കൊരു ഡബിൾ കോട്ട് കട്ടില്ല, ഒരു ഫാമിലി കോട്ട് ഉണ്ടാകാത്ത സ്പേസ് ഉള്ള ഒരു റൂമാണിതെന്ന് പറയാം. പിന്നെ അതുപോലെ ഇവിടുത്തെ വിൻഡോസ് വന്നിട്ട് എയർ സർക്കുലേഷനായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ മൾട്ടി വുഡിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ഒരു ബ്രൗണിഷ് കളറിലുള്ള ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. 3 സെപ്പറേറ്റ് ഡോറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ റൂഫിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. 2 ½ മൂൺ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് 2 സ്ക്വയർ ഷേപ്പ് വരുന്ന രീതിയിൽ ചുറ്റിനും അതുപോലെ LED സ്ട്രിപ്സും LED ലൈറ്റ്സും ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിൻ്റെ ഡോറ് വന്നിട്ട് PVCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം വന്നിട്ടൊരു ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് അകത്ത് ഫ്ലോറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈഡിലുള്ള വോളുകളാണെങ്കിൽ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ടൈലും എല്ലാമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ബാത്റൂം, ഒരുപാട് സ്പേസ് ഒന്നും ഒരു ബാത്റൂമിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല, ഒരു ചെറിയ ബാത്റൂമാണെന്ന് പറയാം. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കണ്ടു, ഡൈനിങ് ഹാള് കണ്ടു, ഒരു ബെഡ്റൂം കണ്ടു. ഇനി ഇവിടുത്തെ കിച്ചണാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. കിച്ചണിൻ്റെ ഡോറ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് ഇട്ടിട്ട് സ്ക്വയർ ഷേപ്പിൽ ഗ്ലാസും ബാക്കി താഴേക്കെല്ലാം വുഡ് വരുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വന്നിട്ട് ഒരു ചെറിയ കിച്ചണാണ്. നമുക്കൊരു 2 പേർക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള അത്ര ചെറിയൊരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാസ്തു അനുസരിച്ചിട്ട് പറയുന്ന ചെറിയ കിച്ചൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നൊരു കളർ കോമ്പിനേഷൻ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബ്ലൂയിഷ് ഷെയ്ഡാണെന്ന് തന്നെ നമുക്ക് പറയാം. താഴെയെല്ലാം ആവശ്യത്തിനുള്ള ഡ്രോസ് ആണെങ്കിലും അല്ലാതെ ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലൊക്കെ ഒരുപാട് സ്പേസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്താണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മണി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അടുക്കളയാണെങ്കിൽ പോലും അവിടെ ധാരാളം എയർ സർക്കുലേഷനുള്ള ഫെസിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ട്. ഒറ്റ ഫ്രെയിമിൽ 3 പാളികളുള്ള ജനാലയാണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. സിങ്ക് വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 പൈപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചണാണെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്ഥലപരിമിതികളൊന്നും അങ്ങനെ തോന്നില്ല കേട്ടോ. നമുക്ക് കിച്ചണിൽ അറ്റ് എ ടൈം നമ്മൾ മാക്സിമം ഒരു ഫാമിലിയിൽ 1 or 2 പേര് മാത്രമാണ് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുള്ളൂ. അതിനുള്ള സൗകര്യം എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡോറ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ ഞാൻ ഫ്രണ്ടിലെ പോർഷനിൽ നിങ്ങളെ കാണിച്ചു തന്നു. വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആണ്. നമുക്കിത് വേണമെങ്കിൽ കവർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് ഇടാം. പക്ഷേ ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് വർക്ക് ഏരിയയുടെ ആ ഒരു സ്പേസ് ധാരാളം സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു കിച്ചണിനേക്കാളും നമുക്ക് കൂടുതൽ ഏരിയ ഇവിടുത്തെ വർക്ക് ഏരിയയുടെ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. കാരണം ഒരുപാട് അവിടെ കുറച്ചും കൂടെ നമുക്ക് അവിടെയും ഒരു സ്ലാബെല്ലാം സെറ്റ് ചെയ്തൊരു സിങ്കം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അവിടെയും നമുക്ക് ലഭിക്കും.
അപ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്കുള്ള ഈ സ്റ്റെപ്പ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഈ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ഹാൻഡ് റെയിൽസ് എല്ലാം. അതിനെ ഇടയ്ക്കിടയ്ക്ക് ചില പോർഷനുകളിൽ മാത്രമാണ് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫുള്ളിങ്ങനെ ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അഴികൾ വരുന്നത് കൊണ്ട് സേഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റെപ്പ് കയറുന്ന ഫ്ലോർ വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ഗ്രാനൈറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ജനാലയും ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കയറി പോകുന്ന വഴിയിൽ ഒരു സൈഡിലാണ് സാധാരണ ഹാൻഡ് വെച്ചിട്ട് കവർ ചെയ്യാറ്. ഇവിടെ രണ്ട് സൈഡിലും ഈ ഒരു പോർഷനിൽ കുറച്ച് ഏരിയ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതും നല്ല സേഫായിട്ട് തന്നെ അവർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി വന്നു, മുകളിലത്തെ നിലയിലെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കണ്ണിലേക്ക് പെടുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഈ വാളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാൾ പേപ്പർ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയുടെ മോഡലാണ് സത്യം പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാരിയിലും ചുരിദാറിലൊക്കെ വരുന്ന ആ ടൈപ്പ് ഒരു ഡിസൈനാണ് ഇവിടുത്തെ വാളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഹാളാണ് ഇവിടെ കയറി വരുമ്പോൾ ഉള്ളത്. അങ്ങനെ തീരെ ചെറിയ ഹാളല്ല, നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് പേർക്കൊക്കെ അങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വിസ്താരമുള്ളത്തെ ഒരു ഹാളാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂം നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ വീട്ടിൽ മൊത്തം മൂന്ന് ബെഡ്റൂംസാണ് ഉള്ളത്, താഴെ ഒരെണ്ണം കണ്ടു. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്നും ഇങ്ങോട്ട് കയറി വന്ന് ഈ സ്പേസിൽ നിൽക്കുമ്പോൾ എൻ്റെ ഈ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റൈറ്റ് സൈഡിലേക്ക് തന്നെ പോകാം. ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ എല്ലാം ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയലിൽ, സെയിം പാറ്റേണിൽ തന്നെയാണ്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അങ്ങനെ ഈ ഒരു 3 സെൻറ്റിൻ്റെ പരിമിതികളൊന്നും നമുക്ക് ഈ ബെഡ്റൂമുകളുടെ വലുപ്പത്തെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഒരു ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷനായിട്ട് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസിൻ്റെ എല്ലാം ഈ ഇത് വന്നിട്ട് അഴികൾ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് നല്ല ഒതുക്കത്തിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഡോറുകളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മൾട്ടിവുഡിലാണ് വാർഡ്രോബ് തീർത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടും ഇവിടെ ഒരു സ്പേസും അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസും ഒക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. മുകളിലും ഉണ്ട്, താഴെയും എല്ലാം ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഇവിടുത്തെ സീലിംഗ് ആണ്. സീലിംഗ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഗ്രാഫിക്കൽ ഡിസൈനിൽ കൊടുത്തിട്ട് അതിനകത്തെല്ലാം ചുറ്റിലുള്ള സറൗണ്ടിങ്സിലെല്ലാം എൽ ഇ ഡി സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ തന്നെ 4 കോർണേഴ്സിൽ 2 വലിയ എൽ ഇ ഡി ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതിനകത്താണെങ്കിലും നമ്മൾ താഴെ കണ്ട സെയിം കളർ ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വോളിലുള്ള ബാക്കിയുള്ള ടൈൽസിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ബെഡ്റൂം നോക്കാം. രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡബിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയ രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വിൻഡോസ് വരുന്നത് രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വാർഡ്രോബുകൾ സെയിം പാറ്റേണൊക്കെ തന്നെയാണ്. 3 ഡോറുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ള മൾട്ടിവുഡിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലും വന്നിട്ട് ചെറിയൊരു ഡിസൈനാണ് സീലിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ ആണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കത്തക്ക രീതിയിലൊരു ഡിസൈൻ തന്നെയാണ്. അവിടെയും എൽ ഇ ഡി സ്ട്രിപ്സ് ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ എൽ ഇ ഡി ലൈറ്റ്സ് 4 കോർണേഴ്സിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഇതും വന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇത് ആ സെയിം പാറ്റേണിലുള്ള ഡോറ് തന്നെയാണ്. ഇവിടുത്തെ ബാത്റൂമിൻ്റെ കളറ് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റും ബ്രൗൺ ഷെയ്ഡാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഭിത്തിയിലാണെങ്കിൽ വന്നിട്ട് വോളെല്ലാം ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ആ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം ബാക്കിയുള്ള ബാത്റൂമിലെ പോലെ തന്നെ ആസ് യൂഷ്വൽ സെറയുടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂംസും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ലാസ്റ്റത്തെ ബെഡ്റൂമിൽ നിന്നും ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ്. നമുക്ക് ഇത്രയും വലിയൊരു ബാൽക്കണി ഈ ഒരു ചെറിയ 3 സെൻറ്റ് സ്ഥലത്തിൽ എങ്ങനെ ഇവർ ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ മുകളിൽ വന്നിട്ട് സീലിംഗ് അവർ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാൽക്കണിയുടെ ഈ ഒരു സൈഡിലെ കവർ നമ്മൾ ഓൾറെഡി താഴെ നിന്ന് നമ്മൾ പറഞ്ഞതാണ് നല്ല ഭംഗിയായിട്ടത് കണ്ടോ. ഇതുപോലെ ജി എസ് സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇതുപോലെ അഴികളുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻറ്റിങ്സ് വന്നിട്ട് ബ്രൗൺ കളറാണ്. അപ്പോൾ ആ വൈറ്റിലെ വൈറ്റാണ് ബ്രൗൺ
വന്നിട്ട് നല്ല കോമ്പിനേഷനിലാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇതെല്ലാം വന്നിട്ട് നമ്മൾ കൈവരികളെല്ലാം വന്നിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് അവർ സേഫ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിലും വലിയ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, താഴെ നിന്ന് തന്നെ വീടിൻ്റെ പുറംവശത്തെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു എന്ന് പറയാം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു വില്ലയാണ്, ഒരു വില്ല പ്രൊജക്റ്റിൽ പെട്ടതാണ്. ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ വീട് എല്ലാത്തിലും ആളുകൾ താമസമായി. ഇനിയിപ്പോൾ ഈ ഒരു വില്ല മാത്രമാണ് ഇവിടെ പോകാനുള്ളത്. അപ്പം വളരെ ചെറിയ ബഡ്ജറ്റുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വില്ല തന്നെയാണെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയ കൂടി, യൂട്ടിലിറ്റി ഏരിയ കൂടി പരിചയപ്പെടാം. യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ട് അതിൻ്റെ ഫ്ലോറ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഒരു ടൈലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡ് വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന പോർഷനാണ്. ആ ഒരു പെർഗോള മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. പിന്നെ അതിന് കണ്ടിന്യൂവേഷനായിട്ട് ഇവിടുത്തെ മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസാണ്. പിന്നെ അതുപോലെ ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വയ്ക്കാനുള്ള ആ ഒരു പവർ പ്ലഗും അതിനുള്ള ഫിറ്റിങ്സ് വരുന്ന ആ ഒരു പൈപ്പ് ഫിറ്റിങ്സും എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. വീട്ടിലെ താഴെയുള്ള ഫ്ലോറ് കണ്ടു, മുകളിൽ കണ്ടു, എല്ലാം കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ്. സ്ക്വയർ ഫീറ്റും റേറ്റും കൂടെ മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 സെൻറ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി മാർബിൾ ഹോംസിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.